എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇപ്പം ഞാൻ പുതിയ എൻ്റെ രണ്ട് പശുക്കളുണ്ടായിരുന്നല്ലോ, അപ്പം അത് ഇടക്കറവയായി. ഇപ്പം അവരെ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ ഒന്ന് HF ഒന്ന് ജേഴ്സി ക്രോസും ആണ്. രണ്ടിനും ഒരാൾക്ക് 8 ഒരാൾക്ക് 7 ചിലപ്പോൾ 6 അങ്ങനെയൊക്കെയാണ് പാലിപ്പം നമുക്ക് കിട്ടുന്നത്. ഒരു ദിവസത്തെയായിട്ടാണ് പറഞ്ഞത്. പിന്നെ ഇപ്പം എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പശുവിനെ മേടിക്കാമെന്ന് വിചാരിച്ചു. കാര്യം ഇപ്പോൾ തീറ്റയൊക്കെ ആയി തുടങ്ങി, മഴയൊക്കെ പെയ്തപ്പോൾ തീറ്റയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് കാശിന് ആവശ്യം വന്നതുകൊണ്ട് ഇപ്പോൾ വിൽക്കുന്നതാണ്. വാങ്ങിക്കും ഞാൻ. ആ ഇപ്പോഴത്തെ എൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആയി കഴിയുമ്പോൾ വീണ്ടും പശുവിന് വാങ്ങിക്കും. പിന്നെ പിന്നെ താറാവിനെയൊക്കെ ഞാനൊന്ന് അയച്ചു വിട്ടു. ഇവിടെയൊക്കെ പുല്ലായി തുടങ്ങി. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. എപ്പോഴും ആ ബാക്കിൽ കുറച്ച് സ്ഥലത്ത് അവർ നടക്കുമല്ലേ, അപ്പോൾ അവർക്കത് ഇടയ്ക്കൊരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ച് അയച്ചു വിട്ടാണ്. അപ്പോൾ അവർ ഞാനവിടെ ഒരു ചെറിയൊരു കുഴി മണ്ണ് കുഴിച്ചിട്ട് ഒരു പിന്നെ ഷീറ്റ് ഒരു ഫ്ലെക്സ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് അപ്പോൾ അതിൽ വെള്ളം നിറച്ച് കൊടുത്തിട്ട് ഇപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് അവർ കുളിക്കുകയാണ്. അപ്പോൾ തന്നെ എല്ലാവരും മുട്ടയിടുന്നുണ്ട്. അതുപോലെ പ്രാവ് പുല്ല് പുതു മഴയൊക്കെ പെയ്ത് പുല്ലൊക്കെ കിളിത്തു തുടങ്ങിയപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. എൻ്റെ ചെടി മുഴുവനും എല്ലാ ദിവസവും വന്ന് തിന്ന് തിന്ന് ചെടിയൊക്കെ പോയായിരുന്നു. അപ്പോൾ ഇപ്പം അവരും പുറത്തിറങ്ങി പുല്ലൊക്കെ തിന്നാൻ തുടങ്ങി. അപ്പോൾ പുല്ല് വളച്ചു തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമായി. പിന്നെ ആടിനെ അതുപോലെ തന്നെ ഇപ്പോൾ പറമ്പിലേക്ക് അങ്ങ് വിട്ടേക്കാണ്. എനിക്കിവിടെ ഒരു മുട്ടനുണ്ടായിരുന്നു. ആ മുട്ടൻ്റെ കൂടെ നടന്നുവെച്ചതുകൊണ്ട് രണ്ടുപേർക്കും ഇപ്പോൾ ആ ബീറ്റിൽ രണ്ടുപേരെയും ചെനയാക്കിയിട്ട് കൊടുക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഇരുന്നേച്ചത്. പക്ഷേ രണ്ടുപേർക്കും ചെനയുള്ളതുപോലെ തോന്നുന്നുണ്ട്. ഏകദേശം കൺഫേം ആയിട്ടില്ല. എന്തായാലും അവർ പിന്നെ ആ മുട്ടനെ കൊടുത്തതിന് ശേഷം പിന്നെ അവർ ഹീറ്റ് കാണിച്ചിട്ടില്ല രണ്ടുപേരും. അപ്പോൾ എനിക്കൊരു സംശയമാണ്. ഏകദേശം ഇപ്പോൾ 2 ആയി കാണുമായിരിക്കും. 1.5 മുട്ടനെ കൊടുത്തിട്ട് ഏകദേശം 1 ആയിട്ടുണ്ട്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ആയിരിക്കും അത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കത് ഞാൻ പറയണം, കാരണം ഉറപ്പില്ല. ചെറിയതിന് ഉണ്ടാവുമായിരിക്കും, കാരണം അവൻ അവരൊപ്പം നടക്കായിരുന്നു. ബീറ്റിൽ കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ട്, അവന് ഹൈറ്റ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു സംശയമാണ്. എന്നാലും പിന്നെ അവൾ ഹീറ്റ് കാണിച്ചിട്ടില്ല. അപ്പോൾ അതും പോകെ ഒരു 3 ആകുമ്പോൾ നമുക്ക് കൺഫേം ആകുമ്പോഴേക്കും ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവളെ കൊടുക്കും. ഒരാളെ നിർത്താമെന്ന് വിചാരിച്ച്. അപ്പം എനിക്ക് പിന്നെ താറാവിനെ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പം എല്ലായിടത്തും തൊട്ട് പുറയിൽ തന്നെ അപ്പുറത്തെ പ്ലോട്ട് നിറയെ വീടായി. ഇപ്പം നമ്മൾക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകരുതെന്ന് വിചാരിച്ചിട്ടെന്ന് വെച്ചാൽ താറാവൊക്കെ കുറേ നല്ല സ്മെല്ലുണ്ടാവും. ഞാൻ നന്നായിട്ട് രാവിലെയൊക്കെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണതുകൊണ്ടാണ് നമുക്ക് അത്ര വലിയ പ്രശ്നമില്ലാണ്ട് ഇപ്പോൾ പോണത്. നമുക്കും ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ മഴയൊക്കെ വരുമല്ലേ, ക്ലീനിങ്ങും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ എപ്പോഴും ഉണങ്ങിയൊക്കെ കിടന്നാലാണ് അത്ര നീറ്റായിട്ടൊക്കെ കിടക്കുള്ളൂ. അപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ എങ്ങനെയായാലും ഷീറ്റ് ഇട്ടേക്കണത് കൊണ്ട് മേളിൽ നിന്ന് മഴവെള്ളം വീണില്ലെങ്കിലും സൈഡൊക്കെ മതിലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വെള്ളം അതിനകത്തേക്ക് വീഴും. അപ്പോൾ പിന്നെ ഇതുങ്ങളുടെ അപ്പിയും എല്ലാം കൂടെ എപ്പോഴും വൃത്തികേടായിട്ടേ കിടക്കുള്ളൂ. അപ്പോൾ എനിക്ക് വൃത്തിയായിട്ട് കിടക്കണം. അപ്പോൾ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, ബാക്കിലും ഒക്കെ ആളായി. അപ്പോൾ അതുകൊണ്ട് താറാവിന് ആവശ്യമുള്ളവർക്ക് ആർക്കെങ്കിലും കൊടുക്കാം. അവരെ ഓരോരുത്തരായിട്ടൊക്കെ ഓരോരുത്തർ ചോദിച്ചു, മണത്താറാവിന മറ്റേ വിഗോവനെയൊക്കെ അങ്ങനെ കൊടുക്കാൻ അവരൊന്നിച്ചൊരു കൂട്ടായിട്ട് നടന്നതുകൊണ്ട് അതുപോലെ തന്നെ കൊടുക്കാനാണ് ഇഷ്ടം. ആർക്കെങ്കിലും താല്പര്യമുണ്ടോ, ഒന്നിച്ചെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ ഒന്നിച്ചു തരാം. എല്ലാവരും മുട്ടയിടുന്നതാണ്. അതിൽ നാടൻ താറാവിൻ്റെ കുട്ടനാടൻ താറാവിൻ്റെ ഒരെണ്ണം പൂവനുള്ളൂ, പിന്നെ ഒരു വിഗോവയുടെ പൂവനും ഉണ്ട്. മറ്റേ മണിത്താറാവിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഫെർണാഡോ, അവൾ ക്ലിയോ, അവൾ ഉണ്ട്. അവളുടെ പേരാണ് പോയത്, ചത്തുപോയായിരുന്നു. പിന്നെ നമ്മുടെ ഈ വിഗോവയുടെ ഒരു പൂവനല്ല, അത് പെടയായിരുന്നു. മുട്ടയിട്ട് തുടങ്ങിയ ഇവിടെ വിരിയിച്ച പൂജയായിരുന്നു, അത് പോയി. അപ്പം എനിക്ക് കുറച്ച് ജലദോഷം ഉണ്ട് കേട്ടോ, അപ്പോൾ സൗണ്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ വ്യത്യാസം കുറച്ച്. പിന്നെ അതുകൊണ്ട് അപ്പോൾ അവരെ 2 പൂവന്മാരേ ഉള്ളൂ, മൊത്തം 8 പേരുണ്ട്. 2 പൂവനും 6 പെടയുമാണ്. എല്ലാവരും മുട്ടയിടുന്നതാണ്. എല്ലാ ദിവസവും 6 മുട്ട കിട്ടിയില്ലെങ്കിലും 4 മുട്ട മിക്കപ്പോഴും കിട്ടുന്നുണ്ട് എനിക്ക്. ഇന്ന് കിട്ടി 4 മുട്ട.
നമ്മൾ തീറ്റ കൊടുക്കുന്നതനുസരിച്ചിരിക്കും. എപ്പോഴും നമുക്ക് കക്കയിറച്ചിയോ അല്ലെങ്കിൽ കൊടിമീനോ ഒക്കെ ഇട്ട് കൊടുക്കുക, എന്നും മുട്ട ഇടും. ഇപ്പോൾ ഞാൻ ഗോതമ്പാണ്, എനിക്ക് ഇവിടെ കിട്ടുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ മീനൊക്കെ കൊടുക്കാറുള്ളൂ. കൂടുതലും ഗോതമ്പാണ് കൊടുക്കണം. ഗോതമ്പ് കുതിർത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണം, അല്ലെങ്കിൽ അരി റേഷൻ അരി ഒന്ന് തിളപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കും. ആദ്യം എന്ത് പോകരുത്, അവിടെ ഒരു പകുതി വേവാക്കി